Hi friends, Assalamualaikum. Welcome back. Apo innathe video nornathu nanninnu nalla attipoli chicken mandinte recipe kanikkunnunde. Pinna adu kudande nammal Dubai poyittu korcha saangal vaangini nalla cheriya paisakku nalla nalla electronic saadhanam veettu saangal ellam vaangini. Apo ainde kaaryangal ella innathe video kanikkunnunde. Dubai li gpassinte warehouse nadakkunna itti nammal angane poyittu vaangiyana ṭa. Apo aa oru offer eniyum varunnunde. Apo adappa nan ee video il parayunnunde. I will show you the chicken. ഇനി നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കി എടുക്കണം അതിനു വേണ്ടിയാണ് ഇതാ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടു കൊടുക്കാം പിന്നെ അതുകൂടാണ്ട് 1 ടേബിൾസ്പൂൺ മല്ലിയില്ല മുഴുവൻ മല്ലി അത് ഇട്ടു കൊടുക്കാം പിന്നെ ഞാൻ ഇടാ 2 ബേ ലീഫും ഒരു 5-6 ഗ്രാമും പിന്നെ പട്ട ഒരു 2-3 കഷണം എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു 5 ഏലക്കായ കൊടുത്തിട്ടുണ്ട് പിന്നെ 1 ടേബിൾസ്പൂൺ കുരുമുളക് മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ഇനി ഇതിലേക്ക് ഇട്ടു കൊടുക്കാനുള്ളത് ഇതാ ഈ ഒരു ബ്ലാക്ക് ലെമൺ ആണ് ഡ്രൈ ആയിട്ടുള്ള ലെമൺ ഇല്ല അത് ഇട്ടു കൊടുക്കണം അത് ഇതുപോലെ പൊട്ടിച്ചിട്ടാണ് ട്ടാ ഇട്ടു കൊടുക്കേണ്ടത് ചെറിയ പീസ് ആക്കിയിട്ട് ഇട്ടു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം പിന്നെ ഞാൻ ബേ ലീഫ് ഒന്ന് ഇതിലേക്ക് മുറിച്ചിട്ടാണ് ട്ടാ ഇട്ടു കൊടുക്കുന്നത് പെട്ടെന്ന് നമുക്ക് ചൂടായി കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു എടുക്കുന്നത് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഞാൻ മസാലയട ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിക്സിന്റെ ജാറിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഈ മസാല പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനത്തന്ന 2 ടീസ്പൂൺ മാറ്റി വെക്കാം ഇത് എന്തിനാണ് വെച്ചാൽ നമ്മൾ വെയ്യ ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ട്ടോ ഈ മന്തി ഉണ്ടാക്കാൻ നല്ല സിമ്പിൾ ആണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഞാൻ നമ്മൾ പൊടിച്ച മസാല ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് 1/2 ടേബിൾസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ നമുക്ക് വേണ്ടത് ഒലിവ് ഓയിൽ ആണ് ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി ഇതൊരു 4 ടേബിൾസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ചിക്കനിൽ പിടിക്കുന്ന വിധത്തിലുള്ള ഉപ്പായിരിക്കണം കേട്ടോ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഒരു പുളിനാരങ്ങന്റെ നീരും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആയി കൊടുക്കുക എന്നിട്ട് ഇതിൽ ഓയിൽ പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ചേർത്ത് കൊടുക്കാം ഒലിവ് ഓയിൽ ആയിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകാൻ ഇനി ഈ മസാലയിൽ നിന്ന് 2 സ്പൂൺ നമുക്ക് മാറ്റി വെക്കാം ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ചിക്കൻ പൊരിക്കുന്ന സമയത്ത് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ചിക്കൻ്റെ വെള്ളമെല്ലാം നല്ലോണം വാർന്ന് വന്നിട്ടുണ്ട് ഇനി ചിക്കനിൽ നമുക്ക് മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ കുത്തി കൊടുക്കാം എന്നിട്ട് ഓരോ ചിക്കൻ കൊടുത്തിട്ട് നമുക്ക് മസാലയിൽ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല ആകുന്ന വിധത്തിൽ തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിതാ എല്ലാ ചിക്കനിലും മസാല നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇതൊരു 2-3 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ എന്നാലാണ് ഈ ചിക്കനിൽ നല്ലോണം മസാല പിടിച്ച് വരാൻ അതിന് ശേഷം നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ അരിപ്പച്ചെമ്പിലിട്ടിട്ടാണ് വേവിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ അരിപ്പച്ചെമ്പിൽ വെള്ളം ഒഴിക്കുക ചോറിന് കണക്കായ വെള്ളമാണ് കേട്ടോ ഒഴിക്കേണ്ടത് ഞാൻ 4 കപ്പ് അരിക്കാന്ന് ചോറുണ്ടാക്കുന്നത് 4 കപ്പ് അരിക്ക് നമ്മൾ 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പക്ഷേങ്കിൽ ഞാൻ ഇതിൽ 8 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് എന്തായാലും ഇത് വെള്ളം തിളക്കുന്ന സമയത്ത് കുറച്ച് വറ്റിപ്പോവില്ല അതുകൊണ്ട് 8 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലോണം അടച്ച് വെച്ചിട്ട് പിന്നെ ഒരു 40 മിനിറ്റാണ് നമ്മൾ ഈ ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടത് 40 മിനിറ്റ് അപ്പോൾ 40 മിനിറ്റിൽ 20 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ചിക്കൻ്റെ ഒരു ഭാഗത്ത് വന്ന് കഴിഞ്ഞാൽ മറ്റേ ഭാഗം തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കപ്പ് വെച്ചിട്ട് 4 കപ്പ് അരിയാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് സെല്ല റൈസോ അല്ലെങ്കിൽ സാധാ ബസ്മതി അരിയായാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം ബസ്മതി അരി തന്നെയാണ് എടുത്തത് സെല്ല റൈസ് ഉണ്ടെങ്കിൽ അതെടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഈ അരി നല്ലോണം കഴുകിയതിന് ശേഷം പിന്നെ നമുക്ക് ഇതൊരു 10 മിനിറ്റെങ്കിലും കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ ഞാൻ അരി നല്ലോണം 4-5 വെള്ളത്തിൽ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് 10 മിനിറ്റ് നമുക്ക് കുതിരാൻ വേണ്ടി വെക്കാം അപ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ ഇതാ നല്ലോണം വെന്തിട്ടുണ്ട് നല്ല പാകത്തിന് വെന്തിട്ടിട്ടുണ്ട് ഇനി ഈ അരിപ്പച്ചെമ്പ് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഈ ചിക്കനിലൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് ഈ അരിപ്പച്ചെമ്പിലുള്ള വെള്ളം ഉണ്ടല്ല ഈ ചിക്കൻ്റെ സ്റ്റോക്ക് അപ്പോൾ അതിലാണ് നമ്മൾ ചോറുണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ നല്ല ഫ്ലേവറാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മന്തിക്ക് അപ്പോൾ ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് ചോറുണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അതിന് വേണ്ടിയിട്ടാണിതാ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ ഏത് ചെമ്പിലാണ് ചോറുണ്ടാക്കുന്നത് ആ പാത്രം അടുപ്പിലേക്ക് വെക്കാം
ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ ഉള്ളി, അതായത് സവാളയാണ് ചെറുത്, അത് ഒന്ന് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ക്രഷ് ചെയ്തതും, പിന്നെ ഒരു ബേലീഫ്, രണ്ട് ബ്ലാക്ക് ലെമൺ ഇല്ലേ അത്, പിന്നെ ഒരു 5 ഏലക്കായ, 2 കഷ്ണം പട്ട, 5 ഗ്രാമ്പൂ, പിന്നെ 2 പച്ചമുളകും. ഇനി നമുക്ക് ഈ പാത്രം ചൂടാന് ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുത്തത്. ഇനി നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ അത് ആയാലും മതി. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുങ്ങനെ ഒന്ന് വാട്ടിക്കൊടുക്കാം. ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കേണ്ട, ചെറുങ്ങനെ ഒന്ന് വാട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഉള്ളി വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളകും, 1 ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ 1 ടീസ്പൂണ് മുഴുവൻ മല്ലിയില്ലേ അതും ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളകും ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് വാട്ടിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ചിക്കൻ സ്റ്റോക്കില്ലേ വെള്ളം, നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം, അതിൻ്റെ തന്ന് 4 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം കറക്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ അകത്ത് വെള്ളം പോരാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം അതിൻ്റെ ഒക്കെ മിക്സാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, വെള്ളം പോരാന്നുണ്ടെങ്കിലാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാലപ്പൊടിയില്ലേ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ 1 പുളിനാരങ്ങൻ്റെ പകുതി നീരും, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മൾ ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഈ വെള്ളം തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കഴുകിയിട്ട് വെള്ളമെല്ലാം വാർത്തി വെച്ച അരി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിനു മുമ്പ് 2 മാതിരി മന്തി ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഇട്ടിന് കേട്ടോ, അപ്പം അത് കാണാത്തതുകൊണ്ട് കണ്ടു നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുള്ള അഭിപ്രായം പറ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണോ. അപ്പോൾ ഞാൻ നേരത്തെ മാറ്റി വെച്ച മസാല ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലെ തേച്ചിട്ട് എല്ലാ ചിക്കൻ്റെ മേലെയും തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ അടുക്ക് നമ്മളെ ചോറിലുള്ള വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ വേവിക്കുന്ന പോലെ തന്നെ വേവിച്ചെടുക്കാം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാന് അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ ഒലിവ് ഓയിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ചിക്കൻ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കൂടുതലങ്ങ് ഉണക്കിയിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കണ്ട, ചെറുതായിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ചെറുങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അടുക്ക് നമ്മളെ ചോറ് ഇട റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റ് പാകത്തിന് തന്നെ വന്നിട്ടുണ്ട്. കൂടുതൽ വെള്ളവും ഇല്ല, പിന്നെ തീരെ വെള്ളം ഇല്ലാണ്ടില്ല, കറക്റ്റ് പാകത്തിന് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. കുറച്ച് യെല്ലോ കളറും റെഡ് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും വെച്ച് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ചിക്കന് ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് ചെയ്തെടുത്തത്. ഇനി ഒരു ഫോൾ പേപ്പർ ഇതുപോലെ കപ്പിൻ്റെ ആകൃതിയിലാക്കിയിട്ടോ അല്ലെങ്കിൽ ചെറിയ സ്റ്റീലിൻ്റെ കപ്പോ ഉണ്ടെങ്കിൽ അത് നടുക്ക് വെച്ച് കൊടുക്കുക, ചോറിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ചാർക്കോൾ കത്തിച്ചിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ലേശം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ പുക വരുന്ന സമയത്ത് നല്ലോണം ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് ചെറിയ തീരെ ഒരു 15 മിനിറ്റ് നമ്മൾ ഇതൊന്ന് ദമ്മാക്കിയിട്ട് എടുക്കണം. എന്നാലാണ് നമ്മളെ മന്തി നല്ല ടേസ്റ്റിൽ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സ്മോക്കി ഫ്ലേവറും കൂടി ഉണ്ടാകുമ്പോൾ മന്തി നല്ല അടിപൊളി ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു മന്തി. എന്താ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വെറുതെ പറയുന്നല്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒന്നാമതെന്ന് വെച്ചാൽ നമ്മൾ ചിക്കന് വേവിച്ചിട്ട് ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ ചിക്കൻ്റെ, അത് ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ആ വെള്ളം കൊണ്ടാണല്ലോ നമ്മൾ ഈ ചോറ് വെച്ചത്. അതുകൊണ്ട് നല്ല ഒരു മന്തിൻ്റെ ഒറിജിനൽ നമ്മൾ ഹോട്ടലിൽ നിന്നെല്ലാം കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ചിക്കനെല്ലാം കണ്ടോ നല്ല പാകത്തിന് നല്ലോണം വെന്തിട്ട് വന്നിട്ടുണ്ട്, കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി ഈ മന്തിൻ്റെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൽസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നില്ല, ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ഇട്ടിന്, അതുകൊണ്ട് ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇനി ഞാനിതാ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല നമ്മൾ ദുബൈയിൽ അൽക്കൂസിൽ പോയാലും കുറച്ച് സാധനം വാങ്ങിയിരുന്നു, അത് അവിടെ ജീപ്പാസിൻ്റെ വേറെ സൈഡിൽ നടക്കുന്നതായിട്ട് നമ്മൾ അവിടെ പോയതാണ്. അപ്പോൾ നല്ല നല്ല ഇലക്ട്രോണിക് സാധനവും പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റിയ പാത്രങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ച് മേക്കർ പിന്നെ ഞാൻ കുറേ നാളായി വാങ്ങണമെന്ന് വിചാരിക്കുന്നു.
ഞാൻ ഇതിനു മുമ്പ് നെസ്റ്റോലും ലൂലുലെല്ലാം ഓഫറെല്ലാം ഇട്ടിട്ട് കണ്ടിനി. അപ്പം എന്തരെ വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. 30 ദിർഹംസ് 35 ദിർഹംസ് എല്ലാം കാണലുണ്ട്. പക്ഷേ എങ്കിൽ ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടായിട്ട് അങ്ങനെ പോയതാണ്. പക്ഷേ ഞാൻ അടുപ്പ് വാങ്ങാനിനി പോയത്, എൻ്റെ അടുപ്പ് നല്ലോണം പോയിനി, അപ്പം അങ്ങനെ പോയതാണ്. പക്ഷേ എങ്കിൽ ഇത്രയും സാധനങ്ങൾ അവിടെ നല്ല ഓഫറിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഈ ഒരു സാൻഡ്വിച്ച് മേക്കർ കണ്ടപ്പോൾ വാങ്ങിയതാണ്. വെറും 10 ദിർഹംസിനാണ് എനിക്ക് ഈ ഒരു സാൻഡ്വിച്ച് മേക്കർ കിട്ടിയത്. അവർ ആദ്യം 30 ദിർഹംസ് എല്ലാം പറഞ്ഞിനി, പിന്നെ നമുക്ക് പറയാം അവരോട് 10 ദിർഹംസിന് തരുമോന്നല്ല, അങ്ങനെ കിട്ടിയാന്ന് കേട്ടാ. പിന്നെ നല്ലോണം വർക്കാകുന്നുണ്ട്. അപ്പോൾ ഞാൻ പേടിച്ചിനി വർക്കാവൂലേ എന്നല്ല ഇങ്ങനെ അവരോട് ചോദിച്ചിനി. എന്നിട്ട് അവർ പറഞ്ഞ് എന്തെങ്കിലും കംപ്ലൈൻ്റ് എല്ലാം ഉണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടാന്നോ മാറ്റിത്തരും എന്നല്ല പറഞ്ഞ്. അതുകൊണ്ട് പിന്നെ നമുക്കൊരു സമാധാനമല്ലേ, നമ്മൾ തിരിച്ചു കൊണ്ടുപോയാലും അവർ മാറ്റിത്തരും, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ശരിയാക്കി തരും എന്നല്ല പറഞ്ഞ്. ഇനി ഇതാ ഞാൻ ഈ ഒരു കുക്കറാണ് പിന്നെ വാങ്ങിയത്. ഇത് നമുക്ക് 30 ദിർഹംസിന് കിട്ടിയാണ്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ. ഇത് സ്റ്റീലാണ്, ഇത് റോയൽ ഫോഡിൻ്റെ സാധനമാണ്. ഇതും ഞാൻ കുറേ നാളായി വാങ്ങണമെന്ന് വിചാരിക്കുന്നു ഈ ഒരു കുക്കർ. ഇതിൽ ഈസി ആയിട്ട് തന്നെ കുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിന് വെറും 30 ദിർഹംസിലാണ് നമുക്ക് കിട്ടിയത്. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് വാങ്ങുന്നതാണെങ്കിൽ അതിലും ചെറിയ പൈസ കിട്ടും. പക്ഷേ എങ്കിൽ ലാസ്റ്റ് ഒന്നും എടുക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോഴത്തേക്ക് ഈ 30 ദിർഹംസിന് തന്നെ ആരെങ്കിലും എല്ലാം കൊണ്ടുപോകും. അപ്പം ഒരു ലക്കിന് കിട്ടുന്നതാണ് ഓരോ സാധനങ്ങൾ. ഇനി അടുത്തതായിട്ട് ഇതാ ഈ ഒരു വാക്യൂം ക്ലീനറാണ്. ഇതും നല്ല അടിപൊളി സാധനമാണ്, നല്ല ഉപകാരമുണ്ട് ഇതിനെ കൊണ്ട്. നല്ലോണം ക്ലീനായിട്ടെല്ലാം കിട്ടുന്നുണ്ട്. ഈ ഒരു വാക്യൂം ക്ലീനറിന് വെറും 60 ദിർഹംസാണ് കേട്ടോ ഉള്ളൂ. പിന്നെ ഇത് നല്ല വിലയുള്ള വാക്യൂം ക്ലീനറാണ്. എന്നിട്ട് നമുക്ക് 60 ദിർഹംസിനാണ് അവർ തന്നത്. നമ്മൾ പോയ വാടനെ നല്ല ആളെല്ലാം ഉണ്ട്. പിന്നെ എന്നിട്ട് പിന്നെ അവർ നമ്മളിങ്ങനെ ഓരോ പ്രൈസ് പറയുമ്പോൾ അവർ 60 ദിർഹംസിന്, പിന്നെ നമുക്ക് ഒരു 10 ദിർഹംസ് കുറച്ച് തരാനും ചെയ്യും. പിന്നെ ലാസ്റ്റ് ടൈമിന് അവർ നല്ല വില കുറവിന് തന്നെ നമുക്ക് സാധനങ്ങൾ തരും കേട്ടോ. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ട സാധനം പിന്നെ ലാസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചാൽ കിട്ടൂല, ആ പ്രൈസിൽ തന്നെ നമ്മൾ വാങ്ങേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് നാട. പിന്നെ ഇതാ ഈ ഒരു ഡിന്നർ സെറ്റ്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെയാണ്. പക്ഷേ എങ്കിൽ പിന്നെ ഇവിടുന്ന് യൂസ് ചെയ്യാനല്ലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. എൻ്റെ പ്ലേറ്റെല്ലാം അങ്ങനെ പോയിനി. പിന്നെ 40 ദിർഹംസിന് അങ്ങനെ കിട്ടിയാന്ന് കേട്ടോ. എല്ലാം 8 പീസായിട്ടാണ് എനിക്ക് കിട്ടിയത്. സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് 8 എണ്ണമുണ്ട്. പിന്നെ ചായക്കടിയെല്ലാം വിളമ്പുന്ന പ്ലേറ്റില്ലേ അത് 8. പിന്നെ ഈ ഒരു ചെറിയ ബൗള്, പിന്നെ കറി വിളമ്പുന്ന ബൗള് 2. പിന്നെ ചോറ് വിളമ്പുന്നെല്ലാം ഒരു ട്രേ ഉണ്ട്. പിന്നെ സ്പൂണ്, നല്ല നല്ല സ്പൂണെല്ലാം ആണ്. കുറച്ച് നല്ല കട്ടിയുള്ള പാത്രങ്ങളാണ്. പിന്നെ ഇതാ ഈ ഒരു ഫോണാണ് നമുക്ക് കിട്ടിയത്. ഇത് വെറും 5 ദിർഹംസിന് കിട്ടിയാണ്. നല്ല അടിപൊളി ഫോണാണ്. ആദ്യം വാങ്ങിയത് വേറൊരു ഫോണേനു. പക്ഷേങ്കിൽ അതിൻ്റെ റിസീവർ വേറെ അല്ലാന്ന്, അതുകൊണ്ട് പിന്നെ അത് തിരിച്ചു കൊടുത്ത്. റിസീവർ വേറെയാണ് കിട്ടിയത്, അതുകൊണ്ട് പിന്നെ അത് തിരിച്ചു കൊടുത്ത്. ഇത് നല്ല അടിപൊളി ഫോണാണ്. അപ്പോൾ നമുക്കിങ്ങനെ ചെറിയ പൈസ കിട്ടുമ്പോൾ ഒരു പേടി ഉണ്ടാവും ഇതൊന്നും വർക്ക് ചെയ്യാത്തതോടെ. പക്ഷേങ്കിൽ നല്ല വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ്. പിന്നെ ഇതിൽ ഇപ്പം ആരെങ്കിലും വിളിക്കുമ്പോൾ നമ്പറെല്ലാം കാണും, കോളർ ഐ ഡി എല്ലാം ഉണ്ട്. അപ്പം ഇതും ജിപാസിൻ്റെ നല്ല സാധനമാണ്. പിന്നെ ഇതാ ഈ ഒരു മോപ്പ്, ഇതാണ് വെറും 5 ദിർഹംസിന് കിട്ടിയാന്ന്. പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് വേറൊരു ട്രേയും കൂടി കിട്ടിയാണ് കേട്ടോ, അത് ഞാൻ കാണിച്ചുതരാം. നല്ലൊരു ഗ്രിൽ പാൻ കിട്ടിയാണ് എനിക്ക്. അപ്പം ഇതും ഞാൻ കുറേ നാളായി വാങ്ങണമെന്ന് വിചാരിക്കുന്നത്. ഇത് മുമ്പ് ഐക്കിയിൽ പോയാലും അവിടെ നല്ല ഓഫറിൽ കണ്ടിനു. പക്ഷേ ഞാൻ വാങ്ങാണ്ട് വന്നതാണ്. ഞാൻ വിചാരിച്ചു മതി എന്തിനാന്ന്, പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങാണ്ട് വന്നേനു. പക്ഷേ ഇങ്ങനെ ഇത്രയും നല്ല ഓഫറിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല, അങ്ങനെ ഇതാ വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ തന്നെ എനിക്ക് അവർ വെറുതെ ഈ ഒരു ഗ്രിൽ പാനും കൂടി തന്നിട്ടുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, ഇത് നല്ല അടിപൊളി വെയിറ്റാണ്. റോയൽ ഫുഡിൻ്റെ നല്ല സാധനം ഇതാണ്. മോപ്പിൻ്റെ ഒപ്പനം അങ്ങനെ ചെറിയ പൈസക്ക് കിട്ടിയ സാധനമാണ്. ഇതിൻ്റെ ഉള്ള 10 ദിർഹംസ് എന്നാണ് കാണുന്നത്. പക്ഷേ എങ്കിൽ 10 ദിർഹംസിനും എല്ലാം കിട്ടിയത് ചെറിയ പൈസക്കാണ് കിട്ടിയത്. ഇതിനും വില കുറവില്ലാന്ന് നമുക്ക് കിട്ടിയത്, വെറും 2-3 ദിർഹംസിന് അത്രയേ ഉള്ളൂ. പിന്നെന്ന് വെച്ചാലില്ല, നമുക്ക് തുടക്കത്തിൽ തന്നെ അവർ ചെറിയ പൈസക്കും തരൂല. ലാസ്റ്റ് കയ്യാനെന്ന സമയത്താണ് നമുക്ക് ചെറിയ പൈസക്ക് സാധനം കിട്ടാൻ. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഇഷ്ടപ്പെട്ട സാധനം ലാസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചാൽ കിട്ടിയില്ല. അങ്ങനെയാണ്. ഇതിപ്പോൾ ഞാനിതാ ഈ ഒരു ടോർച്ച് വാങ്ങിയത് 5 ദിർഹംസിനാണ്. പിന്നെ ഇതിപ്പോൾ എനിക്ക് ലാസ്റ്റ് വാങ്ങുന്നതാണെങ്കിൽ ചെറിയ പൈസ കിട്ടും, 2 ദിർഹംസിന് അങ്ങനെ അങ്ങനെ കിട്ടും. പക്ഷേ എങ്കിൽ ലാസ്റ്റ് വാങ്ങാമെന്ന് വിചാരിച്ചാൽ ഈ ടോർച്ച് കിട്ടിയില്ല. പിന്നെ ഇതാ ഈ ഒരു ടൈം പീസ്, ഇതെല്ലാം ലാസ്റ്റ് വാങ്ങിയാന്ന് ചെറിയ പൈസക്ക്. ഇതും 2-3 ദിർഹംസ് അത്രയേ ഉള്ളൂ. പിന്നെ ഇതാ ഈ ഒരു ഫാന്, ഇതും നല്ല കാറ്റുള്ള ഫാനാണ് കേട്ടോ. ഇത് നല്ല സ്പീഡുള്ള ഫാനാണ്. അപ്പം അങ്ങനെ കിട്ടിയാന്ന് ഈ ഒരു ഇലക്ട്രോണിക് സാധനമെല്ലാം. അപ്പോൾ ഇവരെ ഓഫർ ഒന്നും കൂടി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് 5-6 അങ്ങനെ ആയിരിക്കും. അപ്പം അഥവാ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ മാപ്പ് പിന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്ക് ചെക്ക് ചെയ്താൽ മതി.
പിന്നെ ഇതാ ഇതെല്ലാം എനിക്ക് ലാസ്റ്റ് കിട്ടിയാന്ന് ചെറിയ വയസ്സ് കിട്ടിയാന്ന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കോയലും പലണ്ടൊന്നും പക്ഷേങ്കിൽ അവർ അങ്ങനെ നിർബന്ധിച്ചിട്ട് ചെറിയ വയസ്സൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ വാരിക്കോരി കൊടുക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കവറിൽ നമുക്ക് കുറേ സാധനങ്ങൾ തന്നെയാണ് അഞ്ച് ദിർഹംസിന് അങ്ങനെ കിട്ടിയതാണ് ഈ ഒരു സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങാൻ പോയത് അടുപ്പിന് പക്ഷേങ്കിൽ പിന്നെ വാങ്ങിയിട്ട് വന്നത് ഇതാ ഈ സാധനങ്ങളെല്ലാം എന്ന് പക്ഷേങ്കിൽ ഞാൻ ഇത് ഇതെല്ലാം ആടെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടേ ഇല്ല ഞാൻ വിചാരിച്ചത് വെറും ഇലക്ട്രോണിക് സാധനം അങ്ങനത്തെ എല്ലാം പിന്നെ ഈ നാല് കള്ളിയുള്ള ഈ ബോക്സ് ഇല്ലേ ഇതാണ് കല്ലോണം ഇഷ്ടമായി അത് ഗ്ലാസ്സാണ് ഗ്ലാസ്സിൻ്റെ നല്ല വെയിറ്റുള്ള സാധനമാണ് പിന്നെ ഇതാ ബോട്ടിൽ കഴുകുന്ന ബ്രഷ് പിന്നെ ഇതെല്ലാം ഇങ്ങനെ ചെറിയ പൈസക്ക് അങ്ങനെ തന്ന സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് വെച്ചിട്ടില്ലേ ഇതെല്ലാം അങ്ങനെ അവർ വാരിക്കോരി കൊടുക്കുന്നു പറഞ്ഞിട്ട് ഒരുമിച്ചിട്ട് അങ്ങനെ ഒരു കവറിൽ ചെറിയ പൈസക്ക് അഞ്ച് ദിർഹംസിനെല്ലാം അങ്ങനെ തന്ന സാധനമാണ് അപ്പോൾ ഞാനിവിടെ പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ സാധനം വാങ്ങിയിട്ട് എൻ്റെ കുറച്ച് ആൾക്കാർ തന്നെ പറയുന്നത് കേട്ടോ നമ്മളോടെ പറയലല്ലേ എന്ന് വെച്ചെങ്കിൽ നമ്മൾ അറിയണില്ല ഇങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ചെറിയ പൈസക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയാൻ കൂടിയില്ല അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരോട് പറയുന്നു വെച്ചെങ്കിൽ നമ്മൾ വിചാരിക്കാണ്ട് പോരം അങ്ങനെ കിട്ടിയ സാധനങ്ങളാണ് ഇതെല്ലാം അപ്പോൾ ഇങ്ങക്കെല്ലാം ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ എടുക്കാൻ തന്നെ കാരണം പിന്നെ ഇതാ ഈ കപ്പില്ലേ ഇതാണ് കല്ലോണം ഇഷ്ടമായി പക്ഷേങ്കിൽ ഒന്നിൻ്റെ സൈഡ് പൊട്ടിയിട്ടാണുള്ളത് അത് പിന്നെ അവർ തരുമ്പം തന്നെ പൊട്ടീനി പിന്നെ പെപ്പർ പൗഡർ ഇടുന്ന ഈ ഒരു ബോട്ടിൽ ഇതെല്ലാം ലാസ്റ്റ് ചെറിയ പൈസക്ക് അങ്ങനെ തന്നെയാണ് അഞ്ച് ദിർഹംസിനെല്ലാം വാരിക്കോരി കൊടുക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ കവറിലിട്ടാന്ന് പിന്നെ ഇതെന്തെന്നാണെന്ന് അറിയില്ല ഇത് ക്ലീൻ ചെയ്യുന്നതാന്ന് തോന്നുന്നു അങ്ങനത്തെ ഒരു പ്രശ്നമാണ് തോന്നിയത് ഇതെല്ലാം അവർ ആ കവറിൽ ഇട്ടാന്ന് പിന്നെ ഇതൊന്നും നമ്മൾ നോക്കാണ്ട് അങ്ങനെ വാങ്ങി എടുത്ത സാധനമാണ് അവർ തന്നെ ഒരു കവറിലിട്ടിട്ട് അങ്ങനെ തന്നെയാണ് പിന്നെ ഇതാ ഈ ഒരു മണ്ണിൻ്റെ അട്ടി ഇത് നല്ല ഇതിൻ്റെ അടിയിൽ ഗ്രിപ്പെല്ലാം ഉണ്ട് നമുക്ക് ഇപ്പോൾ അടിയിലൊന്നും വെച്ചുകൊടുക്കുന്നു വേണ്ട കറിയല പിന്നെ ഇറക്കുന്ന സമയത്ത് ഒന്നും വെച്ചുകൊടുക്കുന്നു വേണ്ട ഇതുപോലത്തെ ഒരു ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് പിന്നെ ശരിക്കും അങ്ങ് നിന്നോളൂ ഇതിന് ഇപ്പോൾ ഞാൻ നെസ്റ്റോലെല്ലാം നോക്കിയത് 35-40 ദിർഹംസിനെല്ലാം കണ്ടിനി ഇങ്ങനത്തെ ചട്ടിക്ക് പക്ഷേ എനിക്ക് 10 ദിർഹംസിനാണ് ആടുന്ന് കിട്ടിയത് നല്ല ചട്ടീനു പിന്നെ കൂടുതലങ്ങനെ മയക്കേണ്ടതൊന്നും വന്നിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ കുറേ ദിവസം കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് മയക്കിയെടുക്കണ്ടേ അതിൻ്റെ ആവശ്യമൊന്നും അങ്ങനെ വന്നിട്ടില്ല പിന്നെ ഇതാ ഈ ഒരു വെള്ളം വെക്കുന്ന ബോട്ടിലില്ലേ അതിൻ്റെ ഇതാ ഈ ഒരു സാധനം ഇത് 5 ദിർഹംസിനെങ്ങനെ കിട്ടിയാന്ന് തോന്നും ഇതിൻ്റെ പ്രൈസ് എനിക്ക് അത്ര ഓർമ്മയില്ല മറുഫക്കായിരിക്കും അറിയാനേ അപ്പം ഇതാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത മാസം 5-ഓ 6-ഓ മാർച്ച് മാസമാണ് 5-ഓ 6-ഓ എങ്ങാനും ഓഫർ വരുന്നുണ്ടെന്നല്ല പറയുന്നുണ്ട് അഥവാ ഉണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ ലൊക്കേഷൻ മാപ്പ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു